റുഫയുടെ മരണം കൊലപാതകമെന്ന് സംശയം കഴുത്തിൽ ആഴത്തിലുള്ള മുറിവാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് മയ്യത്ത് പുറത്തെടുക്കുന്ന സമയത്താണ് കഴുത്തിൽ ആഴത്തിലുള്ള മുറിവ് കണ്ടത് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംശയത്തിന് ഇടയാക്കി മൃതദേഹം അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം ചെയ്തത് വിശദമായ റിപ്പോർട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ അന്വേഷണം നടത്തുക ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ദുബായിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വ്ളോഗർ റിഫ മെഹനുവിന്റെ ശരീരം പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തത് മൃതദേഹം കാര്യമായി ജീർണിച്ചിട്ടില്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഖബർസ്ഥാനിൽ തന്നെ മറവു ചെയ്തു മാർച്ച് ഒന്നാം തീയതിയാണ് വ്ളോഗറും യൂട്യൂബറുമായ റിഫ മെഹനുവിനെ ദുബായിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് റീഫയുടെ മരണത്തിൽ തുടക്കം മുതൽ തന്നെ ദുരൂഹതകൾ നിലനിന്നിരുന്നു ഭർത്താവ് മെഹനാസ് റീഫയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചിരുന്നു മാത്രമല്ല റീഫയുടെ മൃതദേഹം ദുബായിൽ നിന്ന് നാട്ടിലെത്തിച്ചപ്പോൾ അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് പറഞ്ഞ് മെഹനാസ് കുടുംബത്തെ കബളിപ്പിച്ചിരുന്നതായും കുടുംബം ആരോപിച്ചു റീഫയുടെ മൃതദേഹം ഖബറടക്കാൻ ഏറ്റവും കൂടുതൽ ധൃതി കാണിച്ചതും മെഹനാസ് ആയിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണം വേണമെന്ന് ചൂണ്ടിക്കാട്ടി റഫയുടെ കുടുംബം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത് നിലവിൽ മെഹനാസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചൂണ്ടിക്കാട്ടി കേസെടുത്തിട്ടുണ്ട് വിശദമായ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ കൂടുതൽ അന്വേഷണം നടത്താൻ കഴിയൂ എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു